എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് ഞാൻ കറുവത്തുംകായയും കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. കറുവത്തുംകായ എന്ന് പറയുന്നത് ചിലർ ഇതിനെ കറുമൂസ എന്ന് പറയാറുണ്ട്, അതുപോലെ കപ്പളങ്ങ പറയും ചിലവർ. എന്ത് പേര് വിളിച്ചാലും സംഭവം നമ്മുടെ പപ്പായയാണ്. ഈ പപ്പായ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് അധികം അറിയുന്നത് ഈ നാരങ്ങ കൊണ്ടുള്ള അച്ചാറോ അല്ലെങ്കിൽ മാങ്ങ കൊണ്ട് അതും അല്ലെങ്കിൽ നെല്ലിക്ക കൊണ്ട് ഇതും കൊണ്ടൊക്കെ ഉള്ള അച്ചാറേ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പതിവുള്ളൂ. സീസൺ അനുസരിച്ച് നമ്മളത് മാറി മാറി ഉണ്ടാക്കുക ചെയ്യും. ഇന്ന് നമുക്ക് ഈ പപ്പായ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ അത് തൊലി കളഞ്ഞെടുത്തു, ചെറുതായി മുറിച്ചു. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള പപ്പായ അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് പതുക്കെ ഒന്ന് വഴന്നു വരാനേ പാടുള്ളൂ, വല്ലാതെ വെന്ത് പോവരുത്. വെന്ത് പോയാൽ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ പച്ചയെന്ന് ഒന്നിട് വിടുക മാത്രമേ ചെയ്യുള്ളൂ. ഇത് നല്ലെണ്ണയാണ് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ നല്ലത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്തോളൂ. വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യുക നല്ലത്. വെളിച്ചെണ്ണ കുറെ കഴിഞ്ഞ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും, അതുകൊണ്ട് അച്ചാറിനൊന്നും വെളിച്ചെണ്ണ അങ്ങനെ എടുക്കാറില്ല. ഇനി ഇത് പാകത്തിന് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതിൽ എണ്ണ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടാണ് വഴറ്റിയത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ബാക്കി വന്നു. ഈ പപ്പായ മാറ്റിയ ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് വഴറ്റണം. ഈ പച്ചമണം മാറുകയും വേണം, അതിൻ്റെ കളർ മാറുകയും വേണം. കുറച്ച് വട്ടത്തിലെറിഞ്ഞ് പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കരിവേപ്പില കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല, നമുക്ക് വേണം കരിവേപ്പില കൂടെ ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ കളറൊന്നങ്ങോട്ട് ചേഞ്ച് ആവണം. അങ്ങനെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി, അതാണ് അച്ചാറിന് നല്ലത്. മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിനു മുമ്പ് നിങ്ങൾ സ്റ്റൗ ഓഫ് ആക്കണം. മുളക് പൊടി ചേർത്ത ഉടനെ സ്റ്റൗ ഓഫ് ആക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാരണം എണ്ണ നന്നായി ചൂടായിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോവും. ഒരു അരക്കപ്പ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അരക്കപ്പ് വിനിഗറും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നിങ്ങളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനിഗർ ഒഴിക്കാം, എത്ര പാകത്തിന് ഒഴിച്ചോളൂ. ഒരു അരക്കപ്പ് മുളക് പൊടി എടുത്ത കപ്പിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതങ്ങനെ ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം സ്റ്റൗ ഓഫായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ഇടുകയാണ്. ഇതൊരു 1.5 കപ്പിലധികം വരും പപ്പായ. ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് മതി, പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടേസ്റ്റും ഒന്ന് ക്രമീകരിക്കാനാണ്. ഇനി കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർക്കാം. അത് കുറച്ച് അധികം ഇരുന്നോട്ടെ വെളുത്തുള്ളി. എന്നിട്ട് സ്റ്റൗ ഒന്നുകൂടെ കത്തിക്കണം. സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 1/2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതിലേക്ക് കടുകും ഉലുവയും കായവും കൂടി വറുത്ത് പൊടിച്ച പൊടി ഇതിലേക്ക് ചേർക്കാം. നല്ലൊരു അച്ചാറിന്റെ സ്മെല്ല് കിട്ടുന്നതിനാണ്. അങ്ങനെ ഉലുവയും കായവും കടുകും കൂടി പൊടിച്ച പൊടിയും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ പപ്പായ അച്ചാർ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പപ്പായ എല്ലാവരുടെ വീട്ടിലും ഒരു മരയെങ്കിലും മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അത് കിട്ടുന്നവരെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.